ഹലോ, വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ക്വാറൻറ്റൈൻ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും കഴിഞ്ഞ രണ്ട് വ്ളോഗ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഞങ്ങളിപ്പം ക്വാറൻറ്റൈനിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുള്ള പല്ലക് ആയുർവേദിക് റിസോർട്ടിലാണ്. പിന്നെ അതുപോലെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അതായത്, എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര മടിയാണ്. രാവിലെ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതെങ്കിൽ എന്നൊക്കെ ചിലപ്പം വിചാരിക്കാറുണ്ട്. അപ്പം ഇവിടെ ക്വാറൻറ്റൈനിലായതുകൊണ്ട് തന്നെ അവർ രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഈവനിങ് സ്നാക്കും എല്ലാം കറക്റ്റ് സമയത്ത് എത്താറുണ്ട്. ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് റീനു എടുക്കാൻ പോയതാട്ടോ. എല്ലാം നമ്മൾ അവർ പുറത്ത് വയ്ക്കും, നമ്മളെടുത്ത് നമ്മൾ തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കണം. പിന്നെ അതുപോലെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും വീട് മിസ്സായി എന്ന് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ യു എന്ന് നമ്മൾ വന്ന പാടെ നമ്മൾ നേരെ വന്നത് ഈ ഒരു ക്വാറൻറ്റൈൻ റിസോർട്ടിലേക്കാണ്. പക്ഷേ ഇവിടെ കിട്ടിയിട്ടുള്ള ഫുഡ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ ആ സെയിം ഫുഡിൻ്റെ ടേസ്റ്റാണ് വന്നത്. ഒരു മലബാറിയല്ല, മലപ്പുറം സ്റ്റൈലിലുള്ള ആ ഒരു എല്ലാ വിഭവങ്ങളാണെങ്കിലും ആ ഒരു ടച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ ഞങ്ങൾക്ക് ഒരു വിഷമം ഒന്നും വന്നിട്ടില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള വിഭവങ്ങളായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ ചട്നി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തലേദിവസം എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ ബീഫും ആട് വരട്ടിയൊക്കെ. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ ചൂടാക്കി തന്നു. പിന്നെ റോസുവിന് ഇങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ല. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, കളിക്കുക, ചിത്രം വരയ്ക്കുക, എന്തെങ്കിലുമൊക്കെ. ഞാനാണെങ്കിൽ വരുന്ന സമയത്ത് അതൊന്നും കൊണ്ടുവന്നിട്ടില്ല, കളിക്കാനും ടോയ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അവൾക്ക്. അപ്പോൾ എൻ്റെ ഉപ്പ വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവൾക്കൊരു ടോയ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പം അവളുടെ സമയം അവൾ തള്ളി നിൽക്കുന്നത്. വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ല അവൾക്ക്. ടി വി അങ്ങനെ ഒരുപാട് നേരമൊന്നും കണ്ടാൽ ഭയങ്കര ബോറിംഗ് ആണ് അവൾക്ക്. അപ്പോൾ എൻ്റെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ്. വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക എന്നല്ലാണ്ട് ഒരു പണിയും ചെയ്യാനില്ലാണ്ട് വെറുതെ ഇരിക്കുമ്പം അവിടെ നമ്മൾ ഗൾഫിലായിരുന്ന സമയത്ത് നമുക്ക് നേരം കിട്ടുന്നില്ലായിരുന്നു ഒന്നിനും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ടൈം ഇങ്ങനെ വെറുതെ കളയുവാണ്, തള്ളി നീക്കുവാണ്. നമ്മൾ സാധാരണ ഗൾഫുകാരൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ സമയം വിലപ്പെട്ടതാണെന്നൊക്കെ പറയാം. ഇപ്പോൾ ക്വാറൻറ്റൈനിലായതുകൊണ്ട് സമയം ഇങ്ങനെ തള്ളി നീക്കുവാണ്. ആ ക്വാറൻറ്റൈൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാനെന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല ഇവിടെ. ഇവിടെ പിന്നെ ആരുമില്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം. കുറച്ചിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് സമയത്ത് ഫുഡ് എത്തുന്നുണ്ട്. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തേയുള്ളൂ. അപ്പോഴേക്കും 12:30 ആയപ്പോഴേക്കും ഉച്ചത്തേക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട്. അതും നമ്മുടെ നാടൻ ഭക്ഷണം. നാടൻ ഭക്ഷണം എന്ന് പറയുമ്പം ഞങ്ങളുടെ വീട്ടിൽ മലപ്പുറം ജില്ലയിലൊക്കെ പൊതുവായിട്ടുള്ളൊരു എന്താ പറയുക, ഇഷ്ടപ്പെട്ടൊരു വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഒരു കോമൺ ഐറ്റമാണ് ചോറും പുളിങ്കറിയും ബീഫും അരട്ടിയതും. അതായിരുന്നു ഇന്നത്തെ ലഞ്ചിനുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ക്വാറൻറ്റൈനിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്തൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവർ ആരും ഇല്ലെങ്കിൽ അവർ നമ്മളോട് പറയും വേണമെങ്കിൽ പുറത്തിറങ്ങിക്കോളൂന്ന്. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ച ശേഷമാണ് ഇപ്പം പുറത്തിറങ്ങാൻ പോകുന്നത്, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്രീം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ക്രീം എസ്റ്റഡമിൻ്റെ ഫോട്ടോ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് തേക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഈ വെയിലത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ തേക്കുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസിങ് വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ 3-ഓ 4-ഓ ദിവസമായിട്ടുള്ളൂ തേക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് തേച്ചാൽ വേറൊരു ക്രീമിൻ്റെ ആവശ്യം വരുന്നില്ല. അത് മാത്രം നമുക്കൊരു ലെയറായിട്ട് തേച്ച് കൊടുത്താൽ മതി. ഈവൻ പൗഡർ വരെ, പൗഡറോ കോമ്പാക്റ്റോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് മാത്രം തേച്ചിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് കേട്ടോ. റൂയിമോള് നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ റൂയിമോളെ കൊണ്ടുപോയിട്ടില്ല. റീനും റൂയിമോളും കൂടി ആത്തിയിരുന്നു, ഞങ്ങൾ മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ.
അപ്പോൾ അതാ നമ്മുടെ തറവാട് വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഏകദേശം ഒരു 200 വർഷത്തോളം ഏകദേശം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു അന്നത്തെ ഒരു ഇല്ലോ ആണത്രേ. അപ്പോൾ അവരടുത്തുനിന്ന് ഒരു മുസ്ലിം ഫാമിലീസ് എടുത്തതാണ്. അപ്പം അവരെടുത്തിട്ടും ഇപ്പം ഒരുപാട് വർഷമായി. അപ്പം ഇവിടെ ആദ്യമൊക്കെ താമസം ഉണ്ടായിരുന്നു, പിന്നെ അവർ അടുത്ത് വേറെ വീടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇതൊരു റിസോർട്ടാക്കി മാറ്റിയതാണ്. ശരിക്കും ഈ ഒരു വീട് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു ഫീല് തരുന്നൊരു വീടാണ്. അകത്തേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്, ഒരു നൊസ്റ്റാൾജിക് ഫീല് എന്തായാലും കിട്ടും നമുക്കതിനകത്ത് വരുമ്പോൾ. അതുപോലെ ഇതൊക്കെ ഉണ്ട്, നടുമുറ്റമൊക്കെ ഉണ്ട്. നടുമുറ്റത്ത് ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റോസൂലിന് ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ മെയിനായിട്ട് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരിവിടെ താമസിച്ചുകൊണ്ട് ഉഴിച്ചിലും നടത്തും, അതിൻ്റെ കൂടെ താമസിക്കലും ആയി. പിന്നെ അവർക്ക് നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക, നല്ലൊരു അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ പഴയ വീടൊക്കെ നമുക്ക് ഈ മെയിൻ്റനൻസ് നല്ല പാടാണ്. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് ക്ലീനിങ്ങും അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നന്നായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഡോക്ടേഴ്സ് ലോഞ്ചും പിന്നെ കൺസൾട്ടേഷൻ റൂമൊക്കെ. അപ്പം ഈ ട്രീറ്റ്മെൻറ്റിന് വരുന്നവരൊക്കെ ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാറ്. മെയിനായിട്ട് ഉഴിച്ചിലാണ് ഇപ്പോൾ. പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയ ശേഷം ഫോറിനേഴ്സൊന്നും പിന്നെ അവർക്കൊന്നും വരാൻ പറ്റാതായല്ലോ. അപ്പം ലോക്ക്ഡൗണിന് മുമ്പൊക്കെ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത്ര ഇവിടെ. ഇതാണ് ഉഴിച്ചിലൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. എന്നിട്ട് അതിനുശേഷം പിന്നെ സ്റ്റീം ബാത്തും ഉണ്ട്. അപ്പോൾ താഴെ നടുമുറ്റവും ഈ ട്രീറ്റ്മെൻറ്റ് റൂമും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ താമസിക്കാനുള്ള റൂമുകളുണ്ട് കേട്ടോ താഴെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലാണ്, മുകളിൽ 3 നിലയുണ്ട് കേട്ടോ. അത് 2-ാമത്തെ നിലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെയും താമസത്തിനായിട്ടുള്ള റൂമുകളാണ് ഉള്ളത്. ഒരുപാട് റൂമുകളുണ്ട്, സിംഗിൾ റൂമുണ്ട്, ഡബിൾ റൂമൊക്കെ ഉണ്ട്. ഓരോ റൂമിനും പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഒരു എന്താ പറയുക, ജനലുണ്ട്. ജനലിൻ്റെ അകത്തുകൂടെ നമുക്ക് നോക്കിയാൽ താഴെ നമ്മുടെ നടുമുറ്റം കാണാം. പണ്ടത്തെ ഒരു തറവാട് അത് തന്നെ. പിന്നെ അതുപോലെ ഇവിടുത്തെ ടൈൽസ് ആണെങ്കിലും അതുപോലെ റൂംസ് ആണെങ്കിലും ഒക്കെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് പറ്റിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ടൈൽസും അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം അത്രേ. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിനകത്തും താമസിക്കാം. ഞങ്ങൾ പിന്നെ ക്വാറൻറ്റൈൻ ആയതുകൊണ്ടും പിന്നെ മക്കളെ കൊണ്ട് നമുക്ക് റൂമിനകത്തൊന്നും ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വില്ലയിൽ താമസിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും താമസമുണ്ട്. ക്വാറൻറ്റൈൻ ഫെസിലിറ്റി വേണമെങ്കിലൊക്കെ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഫുൾ ടൈം ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്താണ് ആ ഒരു ഫീല് വരുന്നത് കേട്ടോ. ഒരു പഴയ വീട്ടിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു ഫീലൊക്കെ വരുന്നത് ഇതിനകത്ത് വരുമ്പോഴാണ്. പിന്നെ 2-ാമത്തെ നില കഴിഞ്ഞിട്ട് 3-ാമത്തെ നിലയിലേക്കും ഒരു ഗോവണിയുണ്ട്. അതിൻ്റെ മുകളിലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തട്ടുംപൂറ എന്നൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ. എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അത്രേ. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ ഇങ്ങനെ മണ്ണ് പോലെ തേക്കാത്ത ഒരു സ്ഥലമാണ്. തൂണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ മുകളിലേക്ക് കയറിയില്ല, കാരണം കയറിയാൽ പിന്നെ ഇറങ്ങാൻ പാടാണ്. ഇറങ്ങുന്ന ഗോവണി കുത്തനെ ഉള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. പിന്നെ ഞങ്ങളുടെ സ്നാക്കും ചായയും റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതും പിന്നെ മോളെ തനിച്ചാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പം റൂയി മോളെ കാര്യക്ക് എന്തായി നോക്കാനും വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ പിന്നെ ആരോ വിസിറ്റേഴ്സ് ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ റൂമിലേക്ക് തന്നെ പോവുകയാണ്. അതിനുശേഷം എല്ലാം ഓക്കെ ആയിട്ട് ഒന്നുകൂടെ പുറത്തിറങ്ങണം, കുറച്ചുകൂടെ വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പം ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ബ്രെഡ് ടോസ്റ്റ് ആണ്. ബ്രെഡ് ടോസ്റ്റും പിന്നെ ചായ ഞാൻ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച ശേഷം റൂയ് ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചൂണ്ടലിടാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് അത് കാണാനാണ് പോകുന്നത്. ശരിക്കും ഇത് എങ്ങനെ വീഡിയോയിൽ പറയണം എന്ന് എനിക്കറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പാടവും കുളവും ഒക്കെ ആയിട്ട് ഈ നേച്ചർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ നല്ലൊരു സ്ഥലമാണ്. ഈ പുറത്തുനിന്ന് വരുന്ന ഫോറിനേഴ്സിനൊക്കെ, ഫോറിനേഴ്സിനല്ല നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും. പിന്നെ ചൂണ്ടലിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇക്കൊക്കെ ഭയങ്കര താല്പര്യം ഒന്ന് നോക്കാമെന്നൊക്കെ. കുറേ നേരമൊക്കെ ചൂണ്ടലിട്ട് നോക്കി, ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ കുളത്തിൽ, പക്ഷേ ഒരെണ്ണം പോലും കിട്ടിയില്ല. പിന്നെ അതുപോലെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിന് എങ്ങനെ അത് എടുക്കുന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ എന്നെ കാണാൻ വരുന്നതും എന്താ പറയുക, കാണണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ക്വാറൻറ്റൈനിലാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഏത് റിസോർട്ടിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് പേര് അവിടേക്ക് വിളിച്ചിട്ട് എന്നെ കാണാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമാണ്. പക്ഷേ സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ക്വാറൻറ്റൈനിലാണ് നിൽക്കുന്നത്. നമ്മുടെ റിസൾട്ട് എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഇവരിപ്പോൾ നമ്മളോട് പറയാണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും വന്നിട്ട് പിന്നെ കാണാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അലൗഡ് അല്ല എന്ന്. കാരണം നമ്മൾ ക്വാറൻറ്റൈനിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എനിക്കൊന്നും പറയാൻ വയ്യ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ എന്താണെന്നുള്ളത്. അതുകൊണ്ട് കുറേ പേർക്ക് മറുപടി ഒന്നും കൊടുക്കാത്ത കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ്. സന്തോഷമുള്ള കാര്യമാണ് എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കും നിങ്ങളെല്ലാവരും കാണണം എന്നുണ്ട്. പക്ഷേ ഇപ്പം സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് കാണാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഡിന്നറും റെഡി ആയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചപ്പാത്തിയും കോഴി പൊരിച്ചതും കോഴിക്കുറുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിന്നർ തന്നെയായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഇതും ഇല്ലായിരുന്നു, അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ, ഞാനിപ്പം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്, കിച്ചണിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ഒരു സമയത്താട്ടോ. അതുകൊണ്ട് എനിക്കും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, കറക്റ്റ് സമയത്തെ ഫുഡ്, ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫുഡൊക്കെ കഴിക്കാമല്ലോ, ഹോംലി ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാലാണ് പിന്നെ വേറൊരു പണിയും ഇല്ലാണ്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വരുന്നത്. ആരും ഇല്ലല്ലോ സംസാരിക്കാനൊന്നും. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്വാറൻറ്റൈൻ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.